ഇതെന്തൊന്നാ മേഡം നാരങ്ങ മുട്ടായിയാണോ? പോയി നിസ്സാരമായിട്ട് എടുത്തോണ്ട് വന്ന് വായിലിട്ട് നുണയേ. ഇവിടെ അവിടെയൊക്കെ ആൾക്കാരാ, കാണുന്നില്ലേ മേഡം? അത് താൻ പേടിക്കണ്ട, അല്പസമയം കഴിയുമ്പോ ഈ കോളനിയിലെ കറണ്ട് അങ്ങ് പോവും, തനിക്ക് ജോലി എടുക്ക. അയ്യോ അതെങ്ങനെ പോവും? മേഡം അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു കഴിഞ്ഞാണോ? ചെയ്തു. ഞാൻ വൈദ്യുതി മന്ത്രിയെ നേരിട്ട് വിളിച്ചു പറഞ്ഞു. അദ്ദേഹം ഇപ്പൊ ആളുമായിട്ട് വരും ഇവിടുത്തെ ഫ്യൂസ് ഊരാൻ. ആണോ? ഈ മാഡത്തിന്റെ ഒക്കെ ഒരു പിടിപാടേ നാമിച്ചു ഞാൻ. അയ്യോ കഷ്ടം. എടോ ത്രിവിക്രമാ, ഇവിടുത്തെ ഫ്യൂസ് ഊരാൻ ആരും വരില്ല. ഈ വിവരം നമുക്ക് രണ്ടാൾക്കും മാത്രമേ അറിയൂ. അതുകൊണ്ട് ഫ്യൂസ് ഊരുന്നയാളും താൻ തന്നെയാ, അല്ലാതെ മന്ത്രിയല്ല. എന്റെ ഭഗവാനെ, ഇനിയിപ്പോ അത് ഞാൻ തന്നെ ചെയ്യണോ? ഹലോ ലവ് ബേർഡ്സ്, സ്വപ്നത്തിൽ നിന്ന് ഉണരും. അപ്പോഴേ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരം പുല്ലൊരു ഓള എങ്ങനെ ഇരിക്കാം. പക്ഷെ ഞങ്ങൾക്ക് ഫംഗ്ഷൻ കഴിഞ്ഞ് വീട്ടിൽ പോകാനുള്ളത്. യു കണ്ടിന്യൂ, ഞങ്ങളാരും നിങ്ങളെ കാണുന്നേ ഇല്ല. ആ എല്ലാവരും ഒന്ന് കണ്ണടച്ചേ, കാണട്ടെ എല്ലാവരും കണ്ണടക്കേ. അല്ല സരോജ എവിടെ? സാരി ചേഞ്ച് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞു മാത്രല്ലോ, ഇപ്പൊ എത്തും. അയ്യോ പറഞ്ഞിട്ട് പോവാൻ കൊണ്ട നേരം. ചിലപ്പോ ഫ്യൂസ് പോയതായിരിക്കും, ഞങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. വാ സുദർശൻ ചേട്ടാ. ഇത് ഞാനാ സാൻഡ്രോ, പോയി സരോജമ്മയെ വിളിച്ചോണ്ട് വാ. അയ്യോ മാഡം ആയിരുന്നോ? എനിക്ക് ഇരുട്ടത്ത് സ്ത്രീകളുടെ സൗണ്ട് കേട്ടാലേ പ്രേതമാണെന്ന് തോന്നുന്നു. ദീപു അയ്യോ വേറൊരു പ്രേതം. പോയി വിളിച്ചോണ്ട് വാടാ, പേടിത്തോണ്ട. സരോജ ആന്റി, ആ ആന്റി, ആ ദാ വരുന്നു. വേഗം വാ ആന്റി, അന്വേഷിക്കുന്ന അവിടെ. ശരി പോ വാ. ഈ നേരത്ത് കറണ്ട് പോയതാ കഷ്ടായത്, ഇനി എപ്പ വരും എന്തോ. വാ സരോജമ്മ, ഞാൻ റെഡി. അയ്യോ വേണ്ട, അതിനേക്കാളും സരോജാന്റി എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ വേണമെങ്കിൽ തല്ലിക്കോ പ്ലീസ്. രേഖ,
ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യല്ലേ. തനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ഞാനല്ലേ മൈലാഞ്ചി ഇട്ടുതന്നെ. ആ തന്നെ. പക്ഷെ പിന്നീട് രണ്ടാഴ്ച ഞാൻ കയ്യില് ഗ്ലൗസ് ഇട്ടോണ്ടാ നടന്ന് കൈവൃത്തിയേടായിട്ട്. ആണോ? എങ്കി ഇപ്പൊ നോക്കിക്കോ, തന്നെ കൊതിപ്പിക്കുന്ന വിധം മൈലാഞ്ചി ഇട്ട് തരും ഞാൻ. അയ്യോ പ്ലീസ് കൊല്ലരുത്. എവിടെ പോകുന്നു? ഞാൻ കാല് പിടിക്കാൻ, പ്ലീസ് ഒന്ന് മതിയാക്കോ. അത് പറഞ്ഞപ്പോ ഓർത്തത്, കയ്യിലിട്ട് തീർന്നതിന് ശേഷം തന്റെ കാലിലിട്ട് തരാം. ഓക്കെ. എന്റെ ഈശ്വരാ, എന്നെ അങ്ങ് കൊല്ല. രഘു സർ, ഇത് എന്ത് ഡിസൈനാ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇത് ലേറ്റസ്റ്റ് ഡിസൈനാ കൃഷ്ണ. ഞാൻ കയ്യില് കാട് വരച്ചതാ. ഫോറസ്റ്റ്, ഫോറസ്റ്റേ. എങ്ങനെയുണ്ട്? ആ ചേട്ടായി, എങ്ങനെയുണ്ട്? എന്റെ മുന്നീന്ന് വീട്ടിൽ ചെല്ലട്ടെ, വെച്ചിട്ടുണ്ട് ഞാൻ. എന്റെ കൈ എവിടെ വെള്ളം ഇരിക്കുന്നത്? രേഖ കാല്. അമ്മ, അമ്മ മൈലഞ്ചി ഇട്ട് കൊടുത്തില്ലല്ലോ, കേറമ്മേ. ഇനി ആർക്കൊക്കെ മൈലാഞ്ചി ഇടേണ്ടത്? എല്ലാരും വരും, വരൂ. അടിപൊളി, കൃഷ്ണക്ക് പാട്ടിലും നല്ല ഫ്യൂച്ചർ ഉണ്ട്. താങ്ക് യു സർ. കൈയോടെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. പാട്ട് പാടാതിരിക്കാൻ രക്ഷപ്പെട്ടത്. ഒരാള് തലവേദനയാണെന്ന് കള്ളവും പറയുന്നുണ്ട്. രണ്ടാളും കൈ കഴുകിയോ? ആ, ഞാനും ശ്രീലക്ഷ്മിയും കൈ കഴുകി. ഇതാ ഇനി നോക്കാം. രേഖയുടെ കൈ ചോന്നില്ലെങ്കിൽ എന്റെ കാര്യം പോക്ക. കൊള്ള, നന്നായിരിക്കുന്നു. ഹാവൂ, ഞാൻ രക്ഷപ്പെട്ടു. രേഖയുടെ മൈലാഞ്ചി ചുമന്നിട്ടുണ്ട്. കൈ പിന്നിൽ വെച്ചാൽ എങ്ങനെയാ? നോക്കട്ടെ, നിന്റെ കൈ എത്രയും ചുമന്നിട്ടുണ്ടെന്ന്. മോള് രവിക്ക് കാണിച്ചു കൊടുക്ക് കൈ എങ്ങനെയുണ്ടെന്ന്. ശ്രീലക്ഷ്മി, അടിപൊളി, 100-ൽ 100 മാർക്കും തന്നിരിക്കുന്നു. ആ ബ്രദറിൻലോ, ഇനി ശ്രീലക്ഷ്മിക്ക് കൊടുക്കാന്ന് പറഞ്ഞ ഗിഫ്റ്റ് കൊടുക്കണം. പ്രോമിസ് ഇസ് എ പ്രോമിസ്, മറക്കണ്ട. ഇത് വീട്ടില് നമ്മള് ശ്രീലക്ഷ്മിക്ക് വേണ്ടി വാങ്ങിവെച്ച വളകളല്ലേ? നടക്കട്ടെ, നടക്കട്ടെ. അത് ശരി ചേട്ടായി, ഞാൻ വിചാരിച്ചതേ എന്തെങ്കിലും കോസ്റ്റ്ലി ഗിഫ്റ്റ് ആയിരിക്കും. എന്റെ രഘു, ഇവിടെ വിലയല്ല പ്രശ്നം. പ്രിയപ്പെട്ടവർക്ക് നമ്മൾ എന്തു കൊടുത്താലും അത് വിലമതിക്കാനാവാത്തതാ. ഹലോ, ജസ്റ്റ് എ മിനിറ്റ്. രവി സാർ,
ആ മീഡിയക്കാർ ഇപ്പോഴും അവിടെ വെയിറ്റ് ചെയ്യാനാണ്. ഓ മൈ ഗോഡ്, എപ്പോ ചെല്ലുവെന്ന് ചോദിക്കുന്നു. ഞാനത് മറന്നു, പൊണിഞ്ഞത്. ഞാൻ അവരോട് സംസാരിക്കാം. നമസ്കാരം, ഞാൻ രവിചന്ദ്ര വർമ്മനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ അപ്പോളജൈസ് ടു യു ഓൾ. ഒരു അത്യാവശ്യ കാര്യമായത് കൊണ്ടാണ് ഒന്നും പറയാതെ അവിടെ നിന്ന് വരേണ്ടി വന്നത്. എന്റെ പേഴ്സണൽ ലൈഫിലും ബിസിനസ് ലൈഫിലും ഒരുപാട് സപ്പോർട്ട് തന്നവരാണ് നിങ്ങളെല്ലാവരും. ആക്ച്വലി എന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്തത്. എന്റെ പ്രതിശ്രുത വധുവിന്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. എന്റെ ദൈവമേ, എന്താണിത്? അയ്യോ എന്റെ ശ്രീരജ, എനിക്കറിയില്ല ഇതെങ്ങനെ ജാറിൽ വന്നെന്ന്. എനിക്കറിയില്ല രവി സാറേ, അമ്മേ, ഞാനല്ല ഇത് ചെയ്തത്. എന്റെ കരിക്കൂത്തി അമ്മയാണ് സത്യം, ഞാനല്ല ഇത് ചെയ്തത്. ഞാൻ ആരുടെ ഒന്നും മോഷ്ടിക്കില്ല, എന്നെ വിശ്വസിക്കണം. അമ്മേ, സാരമില്ല സരോജ, സരോജ വിഷമിക്കണ്ട. ഓർമ്മയില്ലാതെ അബദ്ധത്തിൽ പറ്റിയതായിരിക്കും. സരോജ ഇങ്ങനൊന്നും ചെയ്യില്ല എന്ന് നമുക്കറിയില്ലേ? സരോജൻ ചേച്ചി കള്ളിയാണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഈ കണ്ട കാര്യം വളരെ മോശമായിപ്പോയി. അയ്യോ എന്റെ ദൈവങ്ങളെ, എന്നെ അങ്ങ് വിളിച്ചാ മതിയായിരുന്നു. ഞാനല്ല ഇത് ചെയ്തതെന്ന് എങ്ങനെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കും? ദൈവത്തെ ഓർത്തന്നെ വിശ്വസിക്ക് പപ്പി. ശ്രീനിച്ച, ഞാനല്ല ഇത് ചെയ്തത്. രാജാവ് സാറേ, ഞാനല്ല ഇത് ചെയ്തത്. രവി സാറേ, മാഡം, എന്നെ വിശ്വസിക്കേ. അമ്മേ,
ഞാനത് കഴുത്തി നൂരി ആ മേശപ്പുറത്ത വെച്ചത് അടുക്കള കൊണ്ടുപോയിട്ടേ ഇല്ല. ഞാനാണ് എന്റെ പൊന്നു മോളാണ് കഴിക്കുന്ന അന്നത്തിനാണ് സത്യം. ആന്റി പ്ലീസ്. ആന്റി ഇങ്ങനൊന്ന് നിലവിളിച്ച് കരയണമെന്നില്ല. ആന്റിക്ക് അബദ്ധത്തിൽ പറ്റിയ തെറ്റായിരിക്കും. ഗായത്രിയമ്മ പറഞ്ഞതാണല്ലോ. നിങ്ങൾ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? വെറുതെ സിനിമ കാണാനാ. ഇപ്പൊ ഷോ തുടങ്ങും. അങ്കിളിനും വേണമെങ്കിൽ വന്നിരിക്കാം. ഓ കോമഡി, നേരെ ഇത്രയായില്ലേ? പപ്പി ഉൾപ്പെടെ മറ്റുള്ളവരെല്ലാം പോയത് കണ്ടില്ലേ? മക്കൾ ഇവിടെ ഇരുന്ന് തമാശിക്കാതെ വേഗം പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അച്ഛനന്ദൻ എങ്ങനെയാ ഓടുന്നേ? എന്തോ കൊഴപ്പൊപ്പിച്ച മട്ടാണല്ലോ. ശരിയാ, എന്തോ കൊഴപ്പുണ്ട്. ആ കൊഴപ്പം നമുക്കങ്ങ് പരിഹരിച്ചാലോ. എന്നോടാ കളി? പോലീസ് നായ അല്ല, പോലീസ് പുലി വന്നാലും എന്നെ തൊടില്ല. ഞാൻ സേഫാ. ആ സേഫ് അത്ര സേഫ് അല്ലല്ലോ ത്രിവിക്രമ. വഴിമാറിയേ, ഒന്ന് വഴിമാറിയേ, ചെറിയൊരു പരിപാടിയോ? കള്ളനെ പിടികിട്ടി സാർ. ഈ ത്രിവിക്രമന രേഖാമഠത്തിന്റെ നെക്ലസ് മോഷ്ടിച്ചത്. അതെ, ഇങ്ങനെ ഓരോ ഉടായ്പ് കാണിക്കുന്നതാ. വെറുതെ വീട്ടിക്കാരി വന്ന് എന്നെയും പിടിച്ചോണ്ട് വന്നിട്ട്. അല്ലെങ്കിൽ തന്നെ ഞാനതിനെ മോട്ടിക്കണം. എനിക്കതിന്റെ ഊര ആവശ്യമില്ല. ആരോ പറയും പോലെ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവരെ പിടിക്കുന്ന ഏർപ്പാടാ ഇയാൾ ഈ കാണിക്കുന്നത്. ശരിക്കും കട്ടവനെ തന്നെയാ കിട്ടിയത് ത്രിവിക്രമ. താനിപ്പോ ബി പിയുടെ ഗുളിക കഴിക്കാനൊന്ന് വീട്ടിൽ പോയത് എന്തിനാ? കുറെ സ്പ്രേ വാരി പൂശാനല്ലേ? അതെ, മൂന്നെണ്ണം. ഞാനതെ നേരിട്ട് കണ്ടു. താൻ സ്പ്രേ അടിച്ചത് പോലീസ് ഡോഗിൽ നിന്ന് രക്ഷപ്പെടാനാ. പോലീസ് ഡോഗിൽ നിന്ന് രക്ഷപ്പെടാനോ? എന്താ രാജാറാം ഈ പറയുന്നേ? ഞാൻ പറയാം, ത്രിവിക്രമനെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഞാൻ വെറുതെ ഇറക്കിയൊരു നമ്പർ. ദേഹത്ത് സ്പ്രേ അടിച്ചാൽ പോലീസ് ഡോഗ് കള്ളനെ പിടിക്കില്ല എന്ന്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ത്രിവിക്രമൻ പോയി സ്പ്രേ അടിച്ചു. ഒന്നല്ല, മൂന്നെണ്ണം. അപ്പോ ആരവിടെ കള്ളൻ? മഹാപാപം പറയരുത്. നിങ്ങൾ ഈ പറയുന്നത് വെറുതെ ഊഹിക്കുന്നതാ. സത്യം പറഞ്ഞ ഞാൻ ആ ബി പിയുടെ ടാബ്ലറ്റ് കഴിക്കാൻ പോയപ്പോ അവിടെ ആ സ്പ്രേ ഇരിക്കുന്നത് കണ്ടു. അങ്ങനെ വെറുതെ എടുത്ത് ഷൂന്നടിച്ച്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഒന്നും ഞാൻ ആലോചിച്ചേ ഇല്ല. അപ്പോ താനല്ല ഇത് ചെയ്തത്?
അല്ല ഞാനല്ല 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 ഞാനല്ല. ശരി, അങ്ങനെയാണെങ്കിൽ നെക്ലസ് കിട്ടാൻ അടുക്കളയിൽ തന്നെ പരിശോധിക്കണമെന്ന് താൻ എന്തിനാ വാശി പിടിച്ച്? ഓഫീസിൽ താൻ ശ്രീലക്ഷ്മിയെ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടാ തനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. ഈ വീട്ടിൽ പക്ഷെ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. എന്നോട് ശ്രീലക്ഷ്മിക്ക് വളരെ റെസ്പെക്ടാ. ഓഫ് കോഴ്സ് മാഡം, ഞാൻ ശ്രീലക്ഷ്മിയെ ഡോമിനേറ്റ് ചെയ്തിരുന്നു. എന്നാൽ ശ്രീലക്ഷ്മി ഒരിക്കലും മാഡത്തെ ഡോമിനേറ്റ് ചെയ്യില്ല എന്ന വിശ്വാസം ഉള്ളതുകൊണ്ടാ അവളെ മാഡം ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നത്. ഇനിയിപ്പൊ മാഡം പറയുന്നത് തന്നെയാ ശരിയെന്നും ഇരിക്കട്ടെ, പക്ഷേ മെഹന്തി ഫംഗ്ഷന് നമ്മൾ അത്രയും നേരം കാത്തിരിക്കുമ്പോ ഒരു വാക്ക് ലേറ്റ് ആവുമെന്ന് അവള് മാഡത്തെ വിളിച്ച് പറഞ്ഞോ? ഇല്ലല്ലോ. അതവിടെ ഫയർ ആക്സിഡന്റ് ഉണ്ടായെന്ന് പറഞ്ഞത് തന്റെ ചെവിയിൽ കേറിയില്ലേ സാന്ദ്ര? ബ്രദറിനോയും കൂടെ ഉണ്ടായിരുന്നല്ലോ അത് പറയുമ്പോ. നോ മാഡം, അവള് അതിബുദ്ധിമതിയാ. രവി സാറിനെ പറഞ്ഞ് വശത്താക്കി വളരെ രഹസ്യമായി അവള് പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്ത് ഒറ്റ ദിവസം കൊണ്ട് ഈ സാമ്രാജ്യത്തിന്റെ മഹാറാണി അവളാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു. ആ ബുദ്ധിയാണ് നിങ്ങൾ മനസ്സിലാക്കാത്തതും. നോർമലി രവി സാർ എല്ലാ കാര്യങ്ങളിലും വളരെ പ്രീ പ്ലാൻഡ് ആയിരിക്കും. ഇത്തവണ പക്ഷേ ലാസ്റ്റ് മിനിറ്റിലാണ് മാഡം നമ്മളെല്ലാവരും പ്രസ്മീനെ കുറിച്ച് അറിഞ്ഞത്. അപ്പൊ ഇത് രഹസ്യമായിട്ട് അവര് പ്ലാൻ ചെയ്തതല്ലാന്ന് മാഡത്തിന് പറയാൻ പറ്റോ? പറ്റില്ല. ഇനിയും മാഡത്തിന് മനസ്സിലായില്ലെങ്കി തുറന്നു പറയാം. ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുൻപ് തന്നെ ശ്രീലക്ഷ്മി ഓഫീസിലെ അതോറിറ്റി മുഴുവൻ കൈക്കലാക്കിയിരുന്നു. ഇനി കുടുംബത്തിന്റെ ആസ്തിയും കൂടെ കയ്യിലാക്കാനാണ് അവളുടെ ശ്രമം. അതിനധികം സമയം വേണ്ടി വരില്ലിനി. അവളൊരു കാഞ്ഞ വിത്താണ് മാഡം. ഒരു വരയെ ചെറുതാക്കാൻ അത് മായ്ക്കണ്ടെന്നും അതിനടുത്ത് മറ്റൊരു വലിയ വര വരച്ച് താൻ വരച്ച വരയെ വലുതാക്കി കാണിക്കാമെന്നും അവൾക്കറിയാം. കൃഷ്ണേ, നീ പോയി കിടന്നുറങ്ങാൻ നോക്ക്. നിന്റെ വിസ്താരമൊക്കെ നേരം വെളുത്തിട്ട് മതി. നേരം വെളുക്കുന്നതിനുള്ളിലേ ഈ മാന്യദേഹം എന്തൊക്കെ കാണിച്ചു കൂട്ടുന്ന ദൈവത്തിന് പോലും അറിയില്ല. അതുകൊണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ ഉറങ്ങുന്നുള്ളൂ. ഒരു കള്ളന്റെ അനന്തരവൾ എന്ന പേരിൽ എനിക്ക് ഈ കോളനിയിൽ കഴിയാൻ പറ്റില്ല. നാളെ എനിക്ക് ഈ കോളനിക്കാരുടെ മുഖത്ത് നോക്കേണ്ടതാ. കൃഷ്ണേ, വേണ്ട പത്നി, അവളെ തടയണ്ട. അവൾ പറയുന്നത് കേൾക്കാൻ ബാധ്യസ്ഥനല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇവിടുന്ന് പോകേണ്ടവനാ. പക്ഷേ അറിയാതെ ചെയ്ത ഒരു തെറ്റിന്റെ പേരിൽ നിന്റെ മോളെന്നെ കള്ളനെന്ന് വിളിച്ചത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പപ്പി മോനെ, ദീപു നമുക്ക് പോവാട. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ കള്ളനെന്ന ദുഷ്പേര് സമ്പാദിച്ച് ഇനി ഇവിടെ താമസിക്കുന്നു. ചെയ്യാത്ത തെറ്റോ? ആരുമില്ലാത്ത തക്കം നോക്കി ഒരു വീടിനകത്ത് കയറി വിലപിടിപ്പുള്ള നെക്ലേസ് മോഷ്ടിച്ചതോ? അതോ കൂട്ടിക്കിടന്ന വീടിന്റെ ചാവി മോഷ്ടിച്ച് വീട് തുറന്ന് അലമാരയിലിരുന്ന 50,000 രൂപ മോഷ്ടിച്ചതോ? ഇതിലേതാ നിങ്ങളിപ്പോ പറഞ്ഞ അറിയാതെ ചെയ്ത തെറ്റ്? അറിഞ്ഞോണ്ട് ചെയ്യുന്ന തെറ്റിനും അറിയാതെ ചെയ്യുന്ന തെറ്റിനും എല്ലാം ശിക്ഷ ഒന്ന് തന്നെയാ. അതുകൊണ്ട് ഞങ്ങൾ ഇനിയും നാണം കെടുത്താതെ ഇവിടെ നിന്ന് പോയി തന്നാ മതി. നാശം പിടിക്കാൻ നിങ്ങളുടെ ഈ കരച്ചിൽ പോലും കള്ളത്തരമല്ലേ? മതി, ഇവിടുന്ന് ആരും എങ്ങോട്ടും പോകുന്നില്ല. നിനക്ക് ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോകാം എങ്ങോട്ടാന്ന് വെച്ച. നീ ഈ വണ്ണത്തിലും തൂക്കത്തിലും ആയതിന് എന്റെ ഈ ചേട്ടന്റെ വിയർപ്പ് കൂടിയുണ്ട്. അതുകൊണ്ട്
ഇയാൾ എന്ത് ചെയ്താലും നമ്മൾ ക്ഷമിക്കണമെന്ന് സഹിക്കണമെന്നാണ് അമ്മ പറയുന്നേ. അങ്ങനെ ഒരർത്ഥം ഞാൻ പറഞ്ഞതിനില്ല. അച്ഛനോടൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും എന്നും എനിക്ക് വിലപ്പെട്ടതായിരിക്കും. അതായിക്കോട്ടെ, പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം നമ്മുടെ വീട്ടിലെ പഴയ ഓർമ്മകളുമായി ജീവിക്കാൻ പാടില്ല മോളെ. കയറി ചെല്ലുന്ന വീട്ടിലെ ജീവിതവുമായി പൊരുത്തപ്പെട്ട് അവരുടെ ഇഷ്ടത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലുമൊക്കെ പങ്കുചേർന്ന് ജീവിക്കണം. എങ്കിലേ മരുമകളും മകളായി മാറുകയുള്ളൂ. അച്ഛന്റെ ഭയം എന്താണെന്ന് എനിക്കറിയാം, പക്ഷേ അതെങ്ങനെ മാറ്റണമെന്ന് എനിക്കറിയില്ല. അച്ഛന്റെ വിഷമം എന്താന്ന് എനിക്ക് മനസ്സിലാവും. കത്തിച്ചു വെച്ച വിളക്കിലെ ദീപം കാറ്റ് തണഞ്ഞു പോകാതെ സൂക്ഷിക്കും പോലെ പെൺകുട്ടികളെ അച്ഛനമ്മമാര് ശ്രദ്ധിക്കുന്നത്. അവരുടെ കൈ പൊള്ളിയാലും വിളക്കണയാൻ സമ്മതിക്കില്ല. ആ സ്നേഹത്തിനും ത്യാഗത്തിനും പകരം വെക്കാൻ മറ്റൊന്നിനും ആവില്ല. മക്കള് സന്തോഷമായിട്ടിരിക്കണമെന്നേ അച്ഛനമ്മമാരെന്നും ആഗ്രഹിക്കുള്ളൂ. രവിസാറിനോടൊപ്പം ഞാൻ സന്തോഷത്തോടെ ജീവിക്കും. സാർ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. എന്നെ സാർ ഒരിക്കലും വിഷമിപ്പിക്കില്ല. ആ മോളുടെ വിശ്വാസം മോളെ കാത്തിരക്ഷിക്കട്ടെ. മതി ശ്രീടച്ച, ഇങ്ങനൊരു അച്ഛനും മോളും ചോറ് തണുത്ത് പോകും, മാറി കൊടുക്ക. അച്ഛാ അമ്മയ്ക്കൂടി വാരി കൊടുക്ക്, ഇല്ലെങ്കിലേ അമ്മ വയലിന്റാവും. ഇടിപ്പെണ്ണെ, ഒറ്റടി വെച്ചെന്നാലുണ്ടല്ലോ, വിശേഷം പറയാതെ ചോറ് കഴിക്കാൻ നോക്ക്. ഞാൻ പറഞ്ഞില്ലേ അമ്മ വയലിന്റാവും. ആദ്യം അമ്മയ്ക്ക് കൊടുക്ക്. ഇത് ചെറിയ ഉരുളയാ, ഇതുകൊണ്ട് നിന്റെ അമ്മയ്ക്ക് വലുതാവോ? ഇത് മോള് കഴിക്കേ, അമ്മയ്ക്ക് ഞാൻ വലിയ ഉരുള ഉരുട്ടുന്നുണ്ട്. ഹലോ, എന്താടാ, ഒരു വിവരം ഇല്ലല്ലോ. എവിടാ നീ ഇപ്പോ? നീ ജീവനോടുണ്ടോ അതോ ചത്തിട്ട് നരകത്തിൽ നിന്ന് വിളിക്കുകയാണോ? നരകത്തിന്റെയും താഴെ ഒരു സ്പേസിൽ നിന്ന് വേണമെങ്കിൽ പാതാളം നരകം ഒന്ന് വിളിക്കാം. ഓ ഐ സി, അപ്പോ നിന്റെ കയ്യിൽ വന്ന് വീണല്ലേ അവൻ തോന്നി എനിക്ക്. എന്താ സാറേ, അവനെ ഇടിച്ച് പിഴിഞ്ഞു ഓരോന്ന് പറയിപ്പിക്കാനാണോ ഉദ്ദേശം? ഇടി കഴിഞ്ഞു, ഇപ്പൊ പിഴിഞ്ഞോണ്ടിരിക്കുക. ബൈ ദ വേ, വെഡിങ് കാർഡ്സിൽ നിന്റെ പ്ലാൻ പ്രകാരം ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഇല്ലല്ലോ, അപ്പൊ പിന്നെ എന്താ നിന്റെ പ്ലാൻ, അത് പറയാൻ പറ്റോ? ധൃതി വെക്കല്ലേ ചക്കരേ, നീ അതോർത്ത് ഇപ്പോഴേ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? കല്യാണ ദിവസം വരെ നീ ഒന്ന് എൻജോയ് ചെയ്യ്. കല്യാണം മുടങ്ങുമ്പോ മുതൽ ടെൻഷൻ അടിച്ച് പ്രാന്താകാനുള്ളതല്ലേ നിനക്ക്? അങ്ങനെയെങ്കിലും നീ ചെലവാക്കിയ കാശിനൊരു ഫലമുണ്ടാകട്ടെ. ജിഡി, നീ നിന്റെ തലയിലൊതിച്ച പ്ലാൻ പറഞ്ഞില്ലെങ്കിൽ ഈ രമേശൻ ജീവനോട് അങ്ങോട്ട് തിരിച്ചു വരില്ല. ഇവന്റെ ഡെഡ് ബോഡിയാവും നിനക്ക് പാഴ്സലായി കിട്ടുന്നത്. ബെസ്റ്റ്. എന്താ ഇത് രാജാറാം സാറേ, ആരോട് എന്ത് പറഞ്ഞാ നീ ഈ പേടിപ്പിക്കുന്നത്? ഈ രമേശനെ, അവനെന്റെ മച്ചമ്പിയൊന്നുമല്ല, വേറും ജോലിക്കാരനാ, വേറും ഏഴാം കൂലി. അവനെ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, കൊലയുൾപ്പെടെ. കൊല്ലുന്നതിന് മുമ്പ് അവനോട് എന്റെ ഒരു ഗുഡ് ബൈ പറഞ്ഞേക്ക്, ദാറ്റ്സ് ഓൾ. അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ, ഓൾ ദ ബെസ്റ്റ്. കഷ്ടം കേട്ടോ നിന്റെ ബോസ് പറഞ്ഞത്? അതെ രവി, ഇവനെ കൊന്ന് ഇവന്റെ ഡെഡ് ബോഡി നമുക്ക് ആ ജിഡിക്ക് അയച്ചു കൊടുത്താലോ, എന്തു പറയുന്നു? അതെ, ഇവൻ ഓൾറെഡി ഒരു ഡെഡ് ബോഡി, ശബ്ദത്തിൽ കുത്തുന്നത് നമുക്ക് ചേർന്ന പണിയല്ല. ലെറ്റ് ഹിം ഗോ, പോയി എങ്ങനെയെങ്കിലും പഴിച്ചോട്ടെ. പ്ലീസ് സർ, എന്നെ വെറുതെ വിടണം. നിന്ന് ശൃംഗരിക്കുന്ന പോലല്ലേ പറഞ്ഞത്, ഓടാം. താങ്ക് യു സർ.